الحمد لله رب العالمين نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بہمان مولا مصابرانو നമ്മുടെ കാളി ബഹുമാനപ്പെട്ട ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ സ്ഥലം മുദരിസ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ അതുപോലെ മഹാന്മാരായ സാദാത്തിങ്ങൾ ഇവിടുത്തെ ഖത്തീബ് പ്രിയപ്പെട്ട മറ്റ് പണ്ഡിതന്മാർ സ്നേഹമുള്ള സഹോദര സഹോദരിമാര് സുദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാനായ ഇവിടെ മറവ് ചെയ്യപ്പെട്ട സൂഫി വലിയുള്ളാഹിയുടെ ആണ്ട് നേർച്ച വളരെ കാലമായി വളരെ ഭംഗിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രാവശ്യം വളരെ ഭക്തിയോടെ ആദരവോടെ ആ മഹത്തായ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കള് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ സ്ഥാനമാനങ്ങൾ, ആ മഹത്തുക്കളെ കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ, ആ മഹത്തുക്കളെ പിൻപറ്റുന്നതിലൂടെ നമ്മുടെ വിജയം ഉറപ്പിക്കൽ, ഇതൊക്കെ ഈ പരിപാടിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. സത്യത്തില് മഹാന്മാരായ ആളുകൾ നേരത്തെ ഇബ്രാഹിം മുസ്ലിയാർ ഓർമ്മപ്പെടുത്തതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാമിന്റെ പ്രചരണം നടത്തിയത് ഔലിയാക്കളാണ്. മുമ്പ് കഴിഞ്ഞ നബിമാര് ഒരു പ്രവാചകൻ ഇവിടുന്ന് വഫാത്തായാൽ മറ്റു പ്രവാചകന്മാർ വരും. ഒരാളിവിടെ ജീവിക്കുമ്പോൾ തന്നെയും മറ്റുള്ള ആളുകൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ പ്രവാചകരായതുകൊണ്ട് ആ റസൂലുള്ളാഹിന് ശേഷം പിന്നെ ഇവിടെ പ്രവാചകന്മാരില്ല. ദീനീ പ്രബോധനം നടത്താൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ഏൽപ്പിച്ചത് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചത് ഔലിയാക്കളെയാണ്. ഉലമാ ഉമ്മത്തി കഅംബിയായി ബനീ ഇസ്രായീൽ, ബനീ ഇസ്രായീലിലെ പ്രവാചകന്മാരുടെ സ്ഥാനത്താണ് ആരംഭ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിമാരിലുള്ള പണ്ഡിതന്മാർ ഔലിയാക്കൾ അവരാണ്. ഏ ഔലിയാക്കളാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കടന്നു ചെന്ന് ദീനീ പ്രബോധനം നടത്തിയിട്ടുള്ളത്. അതിൽ ഒരു മഹാനാണ് ഇവിടെയും മറവ് ചെയ്യപ്പെട്ട വലിയുള്ളാഹി, അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ. എന്താണ് ഈ ഔലിയാക്കന്മാരെ ജോലി എന്ന് ചോദിച്ചാൽ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ കറാമത്തിന്റെയും മഹത്വത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ താമസിക്കുന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ രോഗശമനത്തിനും അവരെ പ്രയാസങ്ങൾ പരിഹരിക്കാനും അവരെ വിഷമങ്ങൾ ഇല്ലായ്മ ചെയ്യാനും പ്രവർത്തിച്ച
ജനങ്ങൾ മുഴുവനും അവരിലേക്ക് ആകൃഷ്ടരായി മാറുകയും ആ മഹത്തുക്കൾ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ജനങ്ങൾ സന്നദ്ധരാകുകയും അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവർത്തകരും പ്രചാരകരുമായി സാധാരണക്കാരായ ആളുകളെ മാറ്റുന്ന ജോലിയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അള്ളാഹു തആല അവർക്ക് മഹത്വങ്ങളും പദവികളും കറാമത്തുകളും നൽകുന്നത്. ആ മഹത്വങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ അവരിലേക്ക് ആകൃഷ്ടരാകുക. മഹാന്മാരായ ഔലിയാക്കളെ പറ്റി ഖുർആൻ പറഞ്ഞത് നോക്ക് നിങ്ങൾ. ഔലിയാക്കൾ മാത്രമല്ല, അള്ളാഹുവിന്റെ ഇട്ടദാസന്മാർ മുഴുവനും ഒലക്കത് കറം ബനി ആദം. ഇപ്പൊ ഇവിടെ കിടക്കുന്ന മഹാനെ നമ്മൾ ആദരിക്കുന്നുണ്ട്, നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹു തആല പറഞ്ഞത് ഒലക്കത് കറം ബനി ആദം, ആദ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെ നമ്മൾ ആദരിക്കുന്നു എന്നാണ്. ആരാണ് ഈ നമ്മൾ എന്ന് പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു തആല. ആദമന്റെ മക്കളെ അള്ളാഹു ആദരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ചെറിയൊരു പദവിയാണോ ഇത്? ഈ ആളുകളൊക്കെ ഇവിടെ കൂടിയത് ഇവിടെ കിടക്കുന്ന മഹാനെ ആദരിച്ചുകൊണ്ടല്ലേ, ഇവിടെ കിടക്കുന്ന മഹാനെ ബഹുമാനിച്ചുകൊണ്ടല്ലേ? എങ്കിൽ അള്ളാഹു പറഞ്ഞത് വലക്കത് കറം ബനി ആദം, അള്ളാഹു ആദരിക്കുന്നു ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെ, മാനവ സമൂഹത്തെ. ചെറിയൊരു പവറാണോ ഇത്? ലോകത്ത് അള്ളാഹു തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും ഉയർന്ന ഒരു വിഭാഗം തന്നെയാണ് മലായിക്കത്തുകൾ. ഇബാദുൻ മുക്രമൂൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ആദരിക്കപ്പെട്ട ദാസന്മാരാണ് മലായിക്കത്തുകൾ. പത്ത് മലക്കിന്റെ പേര് നമുക്കറിയാം, ജിബ്രീലും മീകായിലും ഇസ്രാഫീലും തുടങ്ങിയിട്ട്. പക്ഷേ ഈ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് എന്താ? ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോ ഫൈദാ സംവൈതുഹു വനഫഖ്തു ബിഹി മിർ റൂഹി فقعوا له ساجدين. മലക്കുകളെ ഒരു കുട്ടി പോലും ഒഴിഞ്ഞു പോകാതെ ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്ത് ബഹുമാനിക്കണം. നോക്ക് നിങ്ങൾ, മനുഷ്യന്റെ ആദ്യത്തെ പിതാവ്, ആദിമ മനുഷ്യൻ, മലായിക്കത്തിനോട് അള്ളാഹു കൽപ്പിച്ചു. ഒരുപാട് ജീവികൾ ഈ ലോകത്തുണ്ടെങ്കിലും ആ ജീവികളെക്കാളൊക്കെ ഉയർന്ന അള്ളാഹുവിന്റെ കൽപ്പന കൃത്യമായി മാനിക്കുന്ന ആളുകളല്ലേ ഈ മലക്ക്. ആ മലക്കത്തിനോട് അള്ളാഹു തആല പറഞ്ഞു വൈദാ സംവൈതുഹു വനഫഖ്തു ബിഹി മിർ റൂഹി ഫഖഅഉ ലഹു സാജിദീൻ. ഞാൻ ആദമനെ സൃഷ്ടിച്ച് ആ ആദമനെ നിങ്ങൾ മുഴുവനും സുജൂ ചെയ്ത് ബഹുമാനിക്കണം. മോക്കൾ, മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന പവർ ഇത്ര വലുതാ? ആദം നബി ഒരുപാട് പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരുപാട് നിസ്കാരങ്ങൾ നിർവഹിച്ച്, അല്ലെങ്കിൽ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ശേഷം ആദരിക്കാനല്ല. ആദമിനെ സൃഷ്ടിച്ച ഉടൻ അള്ളാഹു തആലയുടെ നിർദ്ദേശമാണ് നിങ്ങൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ സുജൂ ചെയ്ത് ബഹുമാനിക്കണം. സാധാരണ ഒരാൾ ഒരു നേതാവ് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ആളുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കും, അല്ലെങ്കിൽ അയാളെ കൈപിടിച്ചിട്ട് മുസാമഹത്ത് ചെയ്യും. ആദരവിന്റെ ഒരു ഭാഗം തന്നെയാണത്. അതേ സമയത്ത് മലായിക്കത്തിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശം ഫഖഅഉ ലഹു സാജിദീൻ, സുജൂ ചെയ്ത് ബഹുമാനിക്കണമെന്ന. മനുഷ്യൻ അള്ളാഹു നൽകുന്ന പവറാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. ഈ പവറാണ് സത്യത്തിൽ ഈ ഔലിയാക്കന്മാരിൽ നമ്മൾ കാണുന്നത്. ഇത് കുന്തലിൽ ഖാദിരിൽ മുഹ്തരി അബിദൻ അത്താൾ അഅതാകമിൽ ഖുദ്റത്തിൽ മാശിഇതമിൻ മുസ്തതാൾ.
മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശേഖരെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വരിയാണത്. മുഹിയുദ്ദീൻ ശേഖറിന്റെ കഥ എന്താ ചുരുക്കി മഹാൻ പറഞ്ഞത്? എല്ലാ കൈവും മറഞ്ഞു നിൽക്കുന്ന സർവശക്തനായ അല്ലാഹു തആലാന്റെ അനുസരണമുള്ള ഒരു അടിമയാണ് മുഹിയുദ്ദീൻ ശേഖർ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ആ റബ്ബിന്റെ കൽപ്പന കൃത്യമായി കൈവിന്റെ പരമാവധി പാലിച്ചു ജീവിക്കുന്ന റബ്ബിന്റെ അടിമകളാണവർ. ഔലിയാക്കന്മാര് പടച്ചവനാണെന്ന് നമ്മൾ പറയുന്നില്ല. ഔലിയാക്കന്മാര് അല്ലാഹു തആലാന്റെ മക്കളാണെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നില്ല. ഔലിയാക്കൾ ഇബാദ മുക്രമൂൻ, അല്ലാഹുവിന്റെ ആദരവ് ലഭിച്ച മഹാന്മാരായ ദാസന്മാർ, അവന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തുന്ന മഹത്തുക്കൾ, അതാണ് ഔലിയാക്കള. ഈ ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു പവറാണ് മുഹിയുദ്ദീൻ ശേഖറിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് സദഖത്തുല്ലാഹിൽ ഖാരി പറഞ്ഞത്. അഴ്ത്താക്കമിൽ കുതിരത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് നിങ്ങൾ ജീവിച്ചതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഒരുപാട് കഴിവ് നൽകി. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് കഴിവ് നൽകി. അതാണ് ഔലിയാക്കന്മാരുടെ ചുരുക്കം. അതാണ് ഈ കിടക്കുന്ന മഹാനായിരുന്നാലും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മഹത്തുക്കളാണെങ്കിലും അവരുടെ മുമ്പിൽ നമ്മളൊരു പ്രശ്നം ബോധിപ്പിക്കുമ്പോൾ, അവരോടൊരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ, ആ കാര്യം അവരുടെ റബ്ബിനോട് ആവശ്യപ്പെടുന്നു, അള്ളാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഹാന്മാർ പറഞ്ഞ വാക്ക് ഒരു മാറ്റവുമില്ലാതെ അംഗീകരിക്കുന്നു. അത് മധുഭൂമ്പിൽ എത്ര എത്ര നല്ല നല്ല ദാസന്മാർ, ഒരു പക്ഷേ ഭൗതിക ലോകത്ത് അവർക്ക് വലിയ പ്രൗഢിയൊന്നും കാണാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് അവർക്ക്, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ അംഗീകാരമുണ്ട്. ഏ അംഗീകാരത്തിന്റെ ഉദാഹരണമാണ് ലവ് അഖ്സമ അലല്ലാഹിൽ അബറാ. അവരൊരു കാര്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു തആല അതപ്പടി പൂർത്തീകരിച്ചു കൊടുക്കും. ഇതാണ് ഔലിയാക്കന്മാരിൽ സാധാരണക്കാരായ മുസ്ലിമുകൾ മുഴുവനും ആഗ്രഹിക്കുന്നതോ. മഹാനായ ഇബ്നു ഹജ്ജർ ഹൈതമി അദ്ദേഹത്തിന്റെ തുഹ്ഫയിൽ ഓർമ്മപ്പെടുത്തി, ഒരു മഹാന മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ഒരാൾ പോയി വെറുതെ ഇങ്ങനെ നിന്നാൽ, ഒരുപക്ഷെ ദുആ ചെയ്തിട്ടില്ല, ഫാത്തിഹ ഓതിയിട്ടില്ല, യാസീൻ പാരായണം നടത്തിയിട്ടില്ല, മരണപ്പെട്ട മഹാന്റെ ഖബറിന്റെ അടുത്തൊരാൾ പോയി വെറുതെ ഇങ്ങനെ നിന്നാൽ ആ മഹാനുക്ക് അല്ലാഹു നൽകുന്ന മദദ്, അല്ലാഹു നൽകുന്ന ബർക്കത്ത്, അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ ആ പോയി നിൽക്കുന്ന മനുഷ്യനും ലഭിക്കും. മഹാന്മാരെ പവറാണ് പ്രിയപ്പെട്ട വദർമാരെ. അതുകൊണ്ടാണ് പണ്ട് കാലം മുതൽക്കേ മഹാന്മാരരികത്ത് പോയി ഖബർ സിയാറത്ത് ചെയ്യാനും അവിടെ പോയി വെറുതെ നിൽക്കാനും ചിലപ്പോൾ അവിടെ പോയി ഇരിക്കാനും ആളുകൾ തയ്യാറാകുന്നത്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദന ഉമർ ഫാറൂഖ്, രണ്ടു പേരും ഈ ലോകത്തു നിന്ന് മരണപ്പെടുന്ന സമയത്ത് അവര് ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് അവരെ രണ്ടുപേരെയും മറവ് ചെയ്യപ്പെടണമെന്നതാണ്. ഷരീഫിന്റെ ചുമരിൽ എഴുതി വെച്ച മൂന്ന് വരിയിൽ ഒരു വരിയാണ്.
സിദ്ദീഖുൽ അക്ബറും ഉമർ ഫാറൂഖും, ഉമർ ഫാറൂഖ് അബൂലോലത്തിന്റെ കടകരി കുത്തേറ്റുകൊണ്ടാണല്ലോ മരണപ്പെട്ടത്. ഇമാം ബുഖാരി ആ സംഭവം സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മരണത്തിന്റെ സമയത്ത് മഹാനായ ഉമർ ഫാറൂഖ് തന്റെ മകൻ അബ്ദുല്ലാഹി ഉമറിനോട് പറഞ്ഞതാ, മോനെ ഞാൻ മരണപ്പെട്ടാൽ നീ എന്നെ കൊണ്ടുപോയി ഖബർ മറവ് ചെയ്യുന്നത് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ അരികത്താകണം, എങ്കിലേ പരലോകത്തേക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. വഫാത്തിന്റെ ശേഷമുള്ള ജീവിതമല്ലേ, ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ആരംഭ റസൂലിന്റെ സഹായം എനിക്ക് ആവശ്യമാ. ഞാൻ അവിടെ കിടന്നാൽ ആ റസൂലിന്റെ ഖബറിൽ ഇറങ്ങുന്ന മദദും റഹ്മത്തും ബർക്കത്തും എനിക്കും ലഭിക്കും, ഒരു സംശയവുമില്ല. സിദ്ദീഖുൽ അക്ബർ വഫാത്താകുമ്പോഴും ആവശ്യപ്പെട്ടത് അത് തന്നെയാ. സ്വന്തം മകള് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് എന്നെ കൊണ്ടുപോവുകയും മറവ് ചെയ്യുന്നത് ആരംഭ റസൂലിന്റെ സമീപത്താകണം. നോക്കിനിങ്ങൾ, ഈ കൂടിയ മുഴുവൻ മുസ്ലിമീങ്ങളും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മഹാനുഭാവന്റെ ഖബറിന്റെ അരികത്ത് നിന്നുകൊണ്ട് ആ മഹാനുഭാവന് അള്ളാഹു നൽകുന്ന ബർക്കത്ത് നമുക്കും ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട. ഇത് ഇസ്ലാമിന്റെ ചരിത്രമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ, രണ്ടാമത്തെ ഖലീഫ ഉമർ ഫാറൂഖ് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ചിന്തിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാ. ആ മഹാന്മാരെ അരികത്ത് നിന്നാൽ തന്നെയും അതിന്റെ ബർക്കത്ത് ലഭിക്കും. മഹാന്മാരെ ബർക്കത്താണത്. നിങ്ങൾ ചിന്തിക്കണം, സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ നിന്ന് കോണിന്റെ മുകളിൽ നിന്ന് താഴെ വീണു, ഒരു കാല് പൊട്ടിപ്പോയി. സാരമായ മുറിവേറ്റപ്പോ കണ്ടവരും കേട്ടവരും ഒക്കെ പറഞ്ഞു, ഉസീബ സലമത്ത് ബിൻ അക്വ സലമ റളിയല്ലാഹു തആല അൻഹു മരിച്ചുപോയി. അത്രയും മാരകമായ മുറിയായിരുന്നു ആ മുറി. മരിച്ചുപോയി കാരണം അനക്കമില്ല. ആ മുറി പറ്റിയതിനു ശേഷം ബഹുമാനപ്പെട്ട സലമത്തുല്ലാഹു തആലാനു എങ്ങനെയോ റസൂലിന്റെ സമീപത്തെത്തി. അള്ളാഹുവിന്റെ റസൂൽ ആ സലമത്തുല്ലാഖയുടെ ആ മുറി പറ്റിയ സ്ഥലത്തൊന്ന് ഊതി കൊടുത്തു. ഒരു ഇഞ്ചക്ഷൻ അല്ല, പ്ലാസ്റ്റർ ഇട്ടതല്ല, മരുന്ന് വെച്ച് കെട്ടിയിട്ടില്ല, തൈലം തേച്ചിട്ടില്ല, ഒന്ന് ഊതി കൊടുത്തു അല്ലാഹുവിന്റെ റസൂൽ. പിന്നീട് ഇതേ സലമത്തുല്ലാഹു തആലാനു പ്രായമായി, വയസ്സായി, സാധാരണ പ്രായമാകുമ്പോൾ മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്ന സർവ്വസാധാരണ സുഖക്കേടാണ് കാലിന്റെ മുട്ടിന് വേദന. മിക്ക ആളുകൾ ചോദിച്ചാൽ കാലിന്റെ മുട്ടിന് വേദനയാ, നടക്കാൻ പറയാം. സലമത്തുല്ലാഹു തആലാനു പറഞ്ഞു, എന്റെ ഇടത്തെ കാലിന് വേദന തുടങ്ങി, അസഹ്യമായ വേദന. പക്ഷേ വലത്തേക്കാൽ അള്ളാഹുവിന്റെ റസൂല് പണ്ട് ഞാൻ ആ കോണി വന്ന് താഴെ വീണ് മുറി വെച്ച സമയത്ത് ഊതി തന്നതാ. ആ ഊതിയ സമയത്ത് ഞാൻ മരിച്ചുപോയി എന്ന് വരെ ജനങ്ങൾ മനസ്സിലാക്കാൻ മാത്രം മാരകമായ മുറി ഉണങ്ങിപ്പോയി, മാറിപ്പോയി. അമ്മ ആ കോണി ഒന്ന് വീണപ്പോ രണ്ടു കാലും മുറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചുപോയി. കാരണം രണ്ടു കാലിനും മുറിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ രണ്ടു കാലിനും മൂതുമായിരുന്നോ? ആ രണ്ടു കാലിനും മൂതിയിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടു കാലിനും വേദന ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോ റസൂൽ അന്ന് ഊതിയ കാലിന് ഇപ്പോഴും വേദനയല്ല, മരണം വരെ പിന്നെ ആ കാലിന് വേദന ഉണ്ടായിട്ടില്ല. അന്ന് ഊതി തന്ന കാലിന് പിന്നീട് ഊതി തന്ന കാലിന് വേദനയില്ലെങ്കിലും തൊട്ട നിൽക്കുന്ന കാലിന് വേദന തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരായ അമ്പിയാക്കൾമാർ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹത്തുക്കളോ, അവരെ കൊണ്ട് വർക്കത്തെടുക്കുന്ന ആ മഹാന്മാർക്ക് അള്ളാഹു നൽകിയ മദദ് അത് കരസ്ഥപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളാണ് ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാ. ഞാൻ ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ആ കറാമത്ത് കണ്ടിട്ടാണ് ജനങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാ. തീവ്രവാദവും ഉഗ്രവാദവും ഭീകരവും അത് അല്ല ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവന്നത്, അതാരോ തെറ്റിദ്ധരിച്ച ചില സംഭവങ്ങൾ മാത്രമാ. മഹാന്മാരുടെ നല്ല ജീവിതവും അവരുടെ കറാമത്തും കണ്ടിട്ടാണ് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്.
അമ്പിയാക്കന്മാരെ കഥ പോലും അതല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ കലിമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഖുർആനിൽ ആ രണ്ട് മഹാന്മാരെ സംബന്ധിച്ചും പറഞ്ഞ ചരിത്രം എന്താ? ഈസാ നബി അലൈഹിസ്സലാം ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഹിയിൽ മൗതാ ബിഇദ്നില്ലാ. ആ കാലഘട്ടത്തിൽ രോഗം ബാധിച്ച ആളുകളുണ്ട്, അന്ന് ഇന്നത്തെ പോലെ ചികിത്സ വളർന്നിട്ടില്ല, വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല. അന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തില് രോഗം ബാധിച്ച ആളുകൾ, മാരകമായ രോഗം ബാധിച്ച ആളുകൾ, ഉദാഹരണത്തിന് വെള്ളപ്പാണ്ട് പിടിപെട്ട ആളുകളാ. വെള്ളപ്പാണ്ട് രോഗം നിങ്ങൾ ചിന്തിച്ചോ, അത് മാറാൻ വലിയ പ്രയാസമാണ്. ഒരാൾക്ക് വെള്ളപ്പാണ്ട് രോഗം വന്നാൽ അത് ശിഫയാകൽ വളരെ ഇതാണ്, വളരെ വിദൂരമാണ്. കണ്ണിന്റെ കുരുട്, പ്രസവത്തിലെ കുരുടന്മാരായി ജനിച്ച ആളുകള് തിരിച്ച് കാഴ്ച കിട്ടുക എന്നത് വളരെ വിഷയമാണ്, വളരെ പ്രയാസമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഹിയിൽ മൗതാ ബിഇദ്നില്ലാ, തന്റെ ആ തൃക്കൈ കൊണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ മുഖത്തൊന്ന് തടുകിയാൽ അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയാ. വെള്ളപ്പാണ്ട് രോഗം പിടിപെട്ട മനുഷ്യന്മാർ ജനങ്ങളിടയിലൂടെ നടക്കാൻ അവർക്ക് പ്രയാസം, ആ മനുഷ്യന്മാർക്ക് വലിയ ജീവിതത്തിൽ ജനങ്ങളുമായി ഇടപെടാൻ പ്രയാസം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൈകൊണ്ടൊന്ന് തടുകിയാൽ വെള്ളപ്പാണ്ട് രോഗം മാറി, മരുന്ന് ആവശ്യമില്ല, ഇഞ്ചക്ഷൻ ആവശ്യമില്ല, വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ചികിത്സാ രീതി ആവശ്യമില്ല. മഹാന്മാരെ കൈകൊണ്ട് തടുകുമ്പോൾ, തൊടുമ്പോൾ ആ രോഗം അങ്ങ് മാറിപ്പോവുകയാണ്. അമ്പിയാക്കന്മാരുടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് നടപ്പിലാക്കിയ ഒരു കാര്യമാണ്. ഈ മഹാ അത്ഭുതം കണ്ടിട്ടാണ് അന്ന് പലരും പരിശുദ്ധ ദീൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. സിഹിറു കൊണ്ട് മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ടൊരു കാലഘട്ടം, സാഹിര്യങ്ങൾ നിറഞ്ഞ ഒരു യുഗമായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം. നിങ്ങൾ ആലോചിക്കണം, ഈ സിഹിറിനെ മുഴുവനും ബാത്തിലാക്കിക്കൊണ്ടാണ്, ആ സിഹിറിനെ മുഴുവനും പൊളിച്ചെഴുതിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം രംഗത്ത് വന്നത്. ഇന്നല്ലാഹ സയുബ്തിലുഹു, ആ മൂസാ നബിയുടെ പ്രവർത്തനത്തിലൂടെ ആ സിഹിറുകളെ മുഴുവനും അല്ലാഹു ബാത്തിലാക്കി കളഞ്ഞു. സിഹിറ് വാരിച്ച മനുഷ്യന്മാർ, അതിൽ അകപ്പെട്ട ജനങ്ങള് വിഷമിക്കുന്നൊരു സമയത്ത് ആ സിഹിറിനെ ബാത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മഹാനായ കരീമുല്ലാഹി മൂസാ നബി ലോകത്തിന് കാണിച്ചു കൊടുത്തപ്പോ, ആ സാഹചര്യങ്ങൾ അടക്കം ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ, നമ്മൾ മൂസാ നബിന്റെ റബ്ബിൽ വിശ്വസിച്ചു, ഹാറൂ നബിന്റെ റബ്ബിൽ വിശ്വസിച്ചോ, മൂസാ നബിനെയും ഹാറൂ നബിനെയും നബിമാരായി നമ്മൾ അംഗീകരിച്ചു. ചുരുക്കത്തിൽ നിങ്ങൾ ചിന്തിച്ചോ, ഈ മഹാന്മാരായ അമ്പിയാക്കന്മാരെ മുഴുവത്ത് കണ്ട്, മഹാന്മാരായ ഔലിയാക്കളെ കറാമത്ത് കണ്ട, പരിശുദ്ധ ദീൻ ഇസ്ലാമിലേക്ക് ആകട്ടരായ, പരിശുദ്ധ ദീൻ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് ഏത് കാലത്തും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിലും ആരംഭ റസൂലിന്റെ ചിത്രത്തിലും ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരുടെ ചരിത്രങ്ങളിലും അതാ. മഹാനായ മുഹദ്ദീസിനെ പറ്റി സദഖത്തുല്ലാഹിൽ കാരി പറഞ്ഞതും അത് തന്നെയാ, ഇത് കൊന്തലിൽ ഖാദിരിൽ മുഹ്തരി അബിദന്നത്താൽ ഖുദ്റത്തിൽ അവര് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടാൽ, അവര് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, അവര് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. ഒരു മുസ്തജാബു ദഅവയാ. ആ മഹാന്മാരുമായി ബന്ധപ്പെടുന്ന ആളുകള്, ആ ഖബറിനരികത്ത് പോയി വെറുതെ നിൽക്കുന്നവര്, ആ ഖബറിനരികത്ത് പോയി അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുന്നവർക്ക് അള്ളാഹു തആല അവരെ പ്രാർത്ഥനക്കുത്തരം ചെയ്യുന്നു. എത്രയോ രോഗികളെ രോഗങ്ങള്,
എത്രയോ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങള് ആ മഹാന്മാരുടെ കരങ്ങളിലൂടെ മാറിയത് ലോകത്തിന്റെ അനുഭവമാണ്. അതാണ് മദീനയിൽ നിന്നും ഹെവറമൗത്തിൽ നിന്നും മഹത്വമേറിയ പല സ്ഥലങ്ങളിൽ നിന്നും ഇസ്ലാമത്തിന്റെ നേതാക്കന്മാരായി അവിടെ പ്രവർത്തിച്ച മഹത്വക്കള് ഇവിടെ വന്ന് ജീവിതത്തിൽ പ്രവർത്തനം തുടങ്ങിയപ്പോ ആ പ്രദേശത്തും പരിചയമുള്ള പല ആളുകൾ മുഴുവനും ഇസ്ലാമിലേക്ക് അങ്ങോട്ട് ഒഴുകി. അവരുടെ അത്ഭുത സംഭവങ്ങൾ കാണുമ്പോൾ അവർ ഇസ്ലാമിൽ ആകട്ടരായി. അവർ ഇസ്ലാമിന്റെ പ്രവർത്തകന്മാരും പ്രചാരകന്മാരും പ്രബോധകന്മാരും പ്രവർത്തകന്മാരുമായി മാറി. ഔലിയാക്കളിലൂടെയാണ് പരിശുദ്ധത ഇസ്ലാമിയുടെ പ്രചരിച്ചിട്ടുള്ള ചുരുക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാണ്. ആ ഇസ്ലാമത്തിന്റെ പ്രചരണത്തിന് ആരംഭ സുൽത്താൻ മുമ്പ് ഒരുപാട് നബിമാര് വന്നെങ്കിലും ആരംഭ സുൽത്താൻ ശേഷം പിന്നെ ഒരൊറ്റ പ്രവാചകരുമില്ല. മുസൈലിമത്തുൽ ഖദ്ദാം എന്നൊരു കള്ളപ്രവാചകൻ വന്നു. സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള ആളുകൾ അതിനെ എതിർത്തു, അത് പൊളിഞ്ഞുപോയി. അസ്വദുൽ അനസി എന്നൊരു കള്ളപ്രവാചകൻ വന്നു, അന്നുള്ള മുസ്ലിമീങ്ങൾ എതിർത്തു, തകർന്നുപോയി. ഇപ്പൊ മീർസാവുല മഹമ്മദ് ഖാദിയാനി എന്നൊരു മനുഷ്യൻ പാകിസ്ഥാനിൽ വന്നു, ലാഹോറിൽ വന്നു. പണ്ഡിതന്മാരതിനെ എതിർത്തു, നമ്മുടെ സമസ്തകളിലെ ജമിയത്തുലമയും അതിനെതിർത്തു. ആ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഉലമാ ഉമ്മത്തി കാമ്പിയ ഇബ്നു ഇസ്രായീൽ അന്നുള്ള പ്രവാചകന്മാരുടെ പ്രബോധന രംഗത്ത് ഇന്നുള്ള ഔലിയാക്കളാണ് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ദീന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവര് പിന്നിലാണ് മുസ്ലിമീങ്ങൾ ഒന്നായി അണിനിരന്നിട്ടുള്ളത്. ഈ വസ്തു നമ്മൾ മനസ്സിലാക്കണം. ഈ ഉറൂസിലൂടെ ആ കഴിഞ്ഞുപോയ മഹാന്മാരെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. മഹാന്മാരെ ചിത്രം ലോകത്തിന് പറഞ്ഞു കൊടുത്ത് ആ മഹാന്മാരെ ലോകത്തിന് പഠിപ്പിക്കുകയാ. ആരംഭ റസൂലാനോട് പോലും അല്ലാഹു സ്വീകരിച്ച ലൈൻ അതാ. പരിശുദ്ധ ഖുർആനിൽ 24 പ്രവാചകന്മാരെയും മഹാനായ ഹിളർ അലൈഹിസ്സലാം മുതൽ അസ്ഹാബുൽ കഹ്ഫ് മുതൽ ദുൽഖർനൈനി അടക്കമുള്ള മറിയം ബീവി ഉൾപ്പെടെയുള്ള ഔലിയാക്കന്മാരെ ചരിത്രം അല്ലാഹു വിശദീകരിച്ചു. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാ ഈ ചരിത്രങ്ങൾ റസൂലാക്ക് പഠിപ്പിച്ചിട്ട് അല്ലാഹു റസൂലാനോട് പറഞ്ഞതാ. ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി. നമ്മൾ ഇന്നലെ ഇമ്മനിയാണെന്ന് തുടങ്ങിയതല്ല. മഹാന്മാരെ ചരിത്രം പറയൽ ഇന്നലെ തുടങ്ങിയതല്ല. മഹാന്മാരെ ചരിത്രം ലോകത്തിന് പഠിപ്പിക്കൽ നേരത്തെ മാതൃകാപരമായി നിലനിൽക്കുന്നതാ. അല്ലാഹു റസൂലാനോട് പറഞ്ഞു, ഉലായിക്കല്ലദീന ഹദല്ലാഹു ഞാൻ ഇവയെ ഖുർആൻ നിങ്ങൾക്ക് വിവരിച്ചെന്ന ആ മഹാന്മാരായ ആളുകൾ അവരുടെ മാതൃക നിങ്ങൾ പഠിക്കണം. ആ മാതൃക നിങ്ങൾ മനസ്സിലാക്കണം. വരും തലമുറക്ക് നിങ്ങൾ അത് പകർത്തണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതാ. ആ മഹാന്മാരെയാണ് ഇന്നും നമ്മൾ സ്മരിക്കുന്നത്. ജുമാക്ക് പള്ളിയിൽ എത്തിച്ചേർന്നാൽ നിങ്ങൾ ചിന്തിച്ചോക്ക്, എല്ലാ മുസ്ലിമീങ്ങളോടും ഓതാൻ കൽപ്പിക്കുക ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. എല്ലാവരും ജുമാക്ക് ഓതുന്നല്ലേ സൂറത്തുൽ കഹ്ഫ്. 3 തരം ഔലിയാക്കന്മാരെ ചരിത്രമാണ് അല്ലാഹു ഉൾക്കൊള്ളിച്ചത്. ഒന്നാമതായി യുവാക്കളായ ദീനിന് ശക്തമത്തായ പ്രവർത്തനം നടത്തിയ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഞാനത് വിശദീകരിക്കല്ല. രണ്ടാമതായി ഒരു പച്ചപ്പുതപ്പെട്ട ഔലിയാക്കളെ നേതാവായി അറിയപ്പെട്ട പ്രവാചകനാണെന്ന് പോലും അഭിപ്രായമുള്ള ഹളർ അലൈഹിസ്സലാമിന്റെ ചരിത്രം. മൂന്നാമതായി നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു ഭരണാധികാരി, ദീനിന് വേണ്ടി നേതൃത്വം നൽകുന്ന ഒരു നേതാവ്, മഹാനായ ദുൽഖർനൈനി രാജാവ്. അദ്ദേഹം ഒരു രാജാവ് കൂടിയാണ്. അദ്ദേഹം അല്ലാഹു തആല ഔലിയാക്കൽ പ്രമുഖനായ വലിയാണ്. അമ്പിയാക്കന്മാരിലും കാണാമത് ഹോമാറപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രഗത്ഭനായ ഒരു പ്രവാചകനായതോടെ ഒരു വലിയ രാജാവാണ്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു രാജാവ് ദാവൂദ് നബി. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു രാജാവാണ്. അതേപോലെ പ്രഗത്ഭനായ ഒരു പ്രവാചകനുമാണ്. അങ്ങനെ രണ്ടു പദവിയും അലങ്കരിക്കുന്ന അമ്പിയാക്കന്മാരുള്ളത് പോലെ രണ്ട് പദവിയും അലങ്കരിക്കുന്ന ഔലിയാക്കളുണ്ട്. അതിൽപ്പെട്ടതാണ് മഹാനായ ദുൽഖർനൈനി. അദ്ദേഹം വലിയൊരു രാജാവാണ് എന്നതിന്റെ കൂടെ അദ്ദേഹം പ്രഗത്ഭനായൊരു വലിയുമാണ്. ഈ 3 തരത്തിലുള്ള ഔലിയാക്കന്മാരുടെ ചരിത്രം സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല രേഖപ്പെടുത്തുകയും എല്ലാ മുഅ്മിനീങ്ങളോടും വെള്ളിയാഴ്ച ജുമാക്ക് വരാനും
ആ ജുമാക്ക് വന്നാൽ ഈ ഔലിയാക്കന്മാരെ ചരിത്രമുള്ള സൂറത്തുൽ കൗഫ് മൂന്ന് പ്രാവശ്യമെങ്കിലും ഓതി ആ സ്മരണ നിലനിർത്താനും അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചതാ. അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കളെ നമ്മൾ പഠിക്കണം, അവരെ നമ്മൾ പരിചയപ്പെടണം. രണ്ടാമതായി ആ മഹാന്മാരെ ലോകത്തിന് മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തണം. ഈ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ ഉറൂസ് പരിപാടികൾ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദ്യമായി ഇവിടെ ഉറൂസ് നടത്തിയത് മഹാനായ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി ആരം റസൂലുള്ളാഹി തങ്ങളല്ലേ. ഒഴുതിടണാങ്കണത്തിൽ ഷഹീദായ മഹാനായ ഹംസത്തുൽ ഖറാർ ഉൾപ്പെടെയുള്ള 70 ശുഹദാക്കളെ മറവ് ചെയ്യപ്പെട്ട സ്ഥലമാണ് ഉഹുദ്. ഉബി ഹംസത്തിൽ കറോരിയമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ ലോ. മുസ്ലിം വീടുകളിലും നേരത്തെ കേട്ടിരുന്നൊരു ശബ്ദമാണ് ബദ്രുബൈത്ത്. അത് ചൊല്ലാത്ത മുസ്ലിമീങ്ങളെ വീട് ഉണ്ടായിരുന്നില്ല. ഇന്നത് കുറേച്ചെ അല്പസ്വല്പമായി നഷ്ടപ്പെട്ടു എന്നൊരു സത്യം തന്നെ. ആ മഹാന്മാരെ ഉഹുദ് ഘടകത്തിൽ മറവ് ചെയ്യപ്പെട്ട മഹത്തുക്കളെ ഒരു വർഷം ഒരാണ്ടിന്റെ ദിവസം വരുമ്പോ അവിടെ ചെന്ന് ആ മഹാന്മാർക്ക് ദുആ ചെയ്യുകയും അവരോട് സലാം പറയുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആദ്യമായി ആണ്ട് നടത്തിയത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാ നാല് ഖലീഫമാരുമാണ്ട് തുടർന്നു. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മഹാന്മാരെയാണ് ഈ നാട്ടില് അല്ലെങ്കിൽ ഈ ലോകത്ത് ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യം അമ്പിയാക്കന്മാര്, അവരെ ശേഷം ഔലിയാക്കന്മാര്. ആ ഔലിയാക്കന്മാര് പല സ്ഥലത്തും എത്തിപ്പെട്ടു. മദീനത്തുനിന്ന് വന്നവരാണ് പലരും, ഹൈദറാബാദ് എത്തിയവരാണ് പലരും. അങ്ങനെ സയ്യിദന്മാരും അല്ലാത്തവരുമായി എത്രയോ കറാമത്തിന്റെ മഹത്തുക്കള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് അന്തിയുറങ്ങുന്നുണ്ടെങ്കിലും അവരൊക്കെ ആ ജീവിതകാലത്ത് ഇസ്ലാമിന്റെ പ്രചരണവും പ്രവർത്തനവും നടത്തി ആളുകളെ ഇസ്ലാമിലേക്ക് വശീകരിച്ച് ഇസ്ലാമതത്തിന്റെ ആളുകളാക്കി മാറ്റി. ആരെയും ആളെടുത്ത് വെട്ടിക്കൊണ്ടോ പരിചയം കുത്തിക്കൊണ്ടോ ഇവിടെ കലഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടോ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടോ യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടോ അല്ല, ഇവരുടെ നല്ലതായ സൗഹാർദ്ദപരമായ സ്വഭാവവും ഏറ്റവും നല്ല സ്നേഹപരമായ പ്രവർത്തനങ്ങളും അവരെ സംസാരങ്ങളും കാണുകയും അവരുടെ കറാമത്തുകൊണ്ട് പലരുടെയും രോഗങ്ങൾ മാറുന്നു, ഭ്രാന്ത പോലും മാറുന്നു, പ്രയാസങ്ങൾ തീരുന്നു, വിഷമങ്ങൾ അകലുന്നു. ആ രൂപത്തിൽ ജനങ്ങൾക്ക് ഇവർ അത്താണിയായി മാറി. ആ മഹത്തുക്കളുടെ പ്രവർത്തനം കൊണ്ടാണ്, ദുആ കൊണ്ടാണ്, ബർക്കത്ത് കൊണ്ടാണ് രക്ഷ എന്ന് മനസ്സിലാക്കി ഇസ്ലാമത സ്വീകരിച്ച ആളുകളാണ് ഈ കേരളത്തിലോ അല്ലെങ്കിൽ കർണാടകയിലോ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തിലുമുള്ള ചരിത്രം അതാണെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അത്തരം മഹാന്മാരെ നമ്മൾ മറക്കാൻ പാടില്ല. അവരെ ചരിത്രങ്ങളിൽ ലോകത്തിന് തലമുറകൾക്ക് കൈമാറാൻ നമ്മളൊക്കെ സന്നദ്ധരാകണം. അതാണ് സുന്നത്തുമായത്തിന്റെ പ്രവർത്തനം. അതിന് നേതൃത്വം നൽകുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്. നേരത്തെ ഇവിടെ പറഞ്ഞു വലിയ തിരക്കുള്ള വർക്കസക്കാബുദ്ധി സുന്നിയ പോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ, മുസ്ലിം ഉമ്മത്തിന്റെ നേത്രം എല്ലാം മഹാനായ എ പി ഉസ്താദ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ പലരുമായി കാണേണ്ട സമയങ്ങള്, പല കോൺഫറൻസുകളിലും പങ്കെടുക്കേണ്ട നിർബന്ധമായ സാഹചര്യങ്ങൾ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ കൂടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസം തോന്നരുതെന്ന് ഓർപ്പെടുത്തുന്നു. ആ മഹാനുഭാവന്റെ പിന്നിൽ സുന്നത്തുമായത്തിന്റെ പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ ആ മഹത്തുക്കളെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവേ മഹാന്മാരെ കൂടെ ജന്നത്തുൽ നഈമിലും ഞങ്ങളെ നീ ഒരുമിച്ചൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളവരെ സ്നേഹിച്ചുകൊണ്ട് കാൽപ്പാടുകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന സാധുക്കളായ പ്രവർത്തന്മാരാണ്. ഞങ്ങളെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റി റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യണം റഹ്മാനെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ എന്ന് പ്രാർത്ഥിച്ച് നിർത്തി. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തോടു കൂടെ നമുക്ക്
ഉപദേശ നിർദ്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദ് അവർക്ക് താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി എല്ലാ